കേരളം കണ്ട മികച്ച ഭരണാധികാരികളിൽ ഒരാളാണ് ശ്രീ വക്കം പുരുഷോത്തമൻ. അദ്ദേഹം വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങളെല്ലാം ഏറ്റവും പ്രാഗൽഭ്യത്തോടുകൂടെ കഴിവുറ്റ ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം മന്ത്രി, പാർലമെൻ്റ് അംഗം, ഗവർണറെ, സ്പീക്കറെ, ഈ സ്ഥാനങ്ങളെല്ലാം വഹിച്ചു. എല്ലായിടത്തും അതുല്യമായ സമാനതകളില്ലാത്ത നേതൃത്വമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. കേരളത്തിലെ മന്ത്രി എന്ന നിലയിൽ ഏറ്റവും വിപ്ലവകരവുമായ കർഷക തൊഴിലാളി നിയമം കേരളത്തിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തോടൊപ്പം പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഇരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പാനൽ ഓഫ് ചെയർമാൻ എന്നുള്ളതിൽ ചെയറിലിരുന്നു കൊണ്ട് അദ്ദേഹം സ്പീക്കറായിരുന്നില്ലെങ്കിൽ സ്പീക്കറെ പോലെ തന്നെ കൃത്യമായി പാർലമെൻറ്റ് നിയന്ത്രിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ അസംബ്ലിയിലും നല്ല മികവുറ്റ സ്പീക്കർ എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. രാഷ്ട്രീയത്തിലെ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ച് തികഞ്ഞ മതേതരവാദി, എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ DC പ്രസിഡന്റ് മുതൽ പല സ്ഥാനങ്ങൾ വഹിച്ചിട്ട് എല്ലായിടത്തും കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാതൃകാപരമായ മതേതര സ്വഭാവമുള്ള, മതേതരത്തെ ഉയർത്തിപ്പിടിച്ച ഒരു കോൺഗ്രസ് നേതാവ് ആയിരുന്നു വക്കം പുരുഷോത്തമൻ. അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ, പാവപ്പെട്ടവരെ, പിന്നോക്കക്കാരെ, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾ ഉന്നയിക്കുവാനും പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ അവയൊക്കെ ഉന്നയിക്കുവാനും അവയ്ക്ക് പരിഹാരം കാണുവാൻ അദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആലപ്പുഴ MP ആയിരുന്നു. അന്ന് തീരദേശ റെയിൽവേക്ക് വേണ്ടി, തീരദേശ റെയിൽവേ വന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന ചെറുതല്ല, ഏറ്റവും വലിയ സംഭാവനയുണ്ട്. മറ്റു പലർക്കും ഉണ്ട്, ശ്രീ VM സുധീരൻ മുതൽ ആലപ്പുഴ MP ആയിരുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ വക്കം പുരുഷോത്തമനാണ് ഏറ്റവും ഒടുവിൽ അതിനുവേണ്ടി നിന്ന് അത് ക്ലിഞ്ച് ചെയ്യിച്ചത് എന്ന വസ്തുതയും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. വക്കം പുരുഷോത്തമൻ സീനിയർ നേതാവ്, എന്നും കോൺഗ്രസ്സുകാരനായി ജീവിച്ച ശ്രീ വക്കം പുരുഷോത്തമൻ്റെ നിര്യാണം വാസ്തവത്തിൽ സംസ്ഥാനത്തിന് മുഴുവനും, കോൺഗ്രസ് പാർട്ടിക്കും കേരള സംസ്ഥാനത്തിന് മുഴുവനുമായി നികത്താനാകാത്ത നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.